വയനാട് കല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മന്ത്രി ഒ ആർ കേളുവിനെ നാട്ടുകാർ തടഞ്ഞു. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ഇന്നലെയാണ് ചികിത്സയിലായിരുന്ന കല്ലൂർ സ്വദേശി രാജു മരിച്ചത്. നാട്ടുകാരുടെ ആവശ്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ പരിഗണിക്കാമെന്ന് മന്ത്രി ഒ ആർ കേളു ഉറപ്പു നൽകി. രാജുവിന്റെ മൃതദേഹം ഇപ്പോൾ കല്ലൂരിൽ എത്തിച്ചിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, പ്രതിഷേധം അവസാനിച്ചു, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കല്ലൂർ ദേശീയപാതയാണിത്, അതായത് കോഴിക്കോട് മുത്തങ്ങ വഴി പോകുന്ന ദേശീയപാതയാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമുള്ളത്. മൃതദേഹം, രാജുവിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിനു മുന്നിലായി ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. നഷ്ടപരിഹാര തുക 1,00,000 ഒതുക്കരുത് എന്നുള്ള ആവശ്യവും, ഒപ്പം തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നു. നേരത്തെ ഇന്ന് രാവിലെ മന്ത്രി ഒ ആർ കേളു ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ തടയാനുള്ള ശ്രമമുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോയി, വീട്ടുകാരെ കണ്ട് ചർച്ച നടത്തി. പിന്നീട് തിരിച്ചു വന്ന് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. മന്ത്രി ഇവിടെ എത്തി ജനങ്ങളുമായി സംസാരിച്ചു. ഇതിനുശേഷം സർവകക്ഷി യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും, നാട്ടുകാരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം കൃത്യമായ ഒരു നടപടികളുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി നൽകിയത്. ഇതിനുശേഷമാണ് മന്ത്രി ഇവിടെ നിന്നും പോയത്. ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടാവും തീരുമാനം ഉണ്ടാവുക. അതുവരെയും മൃതദേഹം ഇവിടെ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് വഴിമാറിയിരിക്കുന്നത്. കാരണം പ്രധാനമായും ഈ കുടുംബത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ആദിവാസി കുറുമ വിഭാഗത്തിൽപ്പെട്ട കുടുംബമാണ് ഈ ഇദ്ദേഹത്തിൻ്റേത്. ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത്. ഇവർ ഈ ഉപജീവനം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്കും മറ്റും പോയി ജീവിക്കുന്ന കുടുംബമായിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഞായറാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് വീടിൻ്റെ ഏതാണ്ട് 50 മീറ്റർ മാത്രം തൊട്ടടുത്തുള്ള 50 മീറ്റർ മാത്രം അകലെയുള്ള വയലിലാണ് ഇദ്ദേഹത്തെ കാട്ടാന ആദ്യം കുത്തി വീഴ്ത്തിയത്. പിന്നീട് പിടഞ്ഞ് ഓടാൻ ശ്രമിച്ചു, പിന്തുടർന്ന് വീണ്ടും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആദ്യം ബത്തേരി ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ബത്തേരി ആശുപത്രിയിൽ നിന്നും നേരെ കൊണ്ടുപോയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് മാറ്റിയത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ്. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇതിനുശേഷം ഇന്നലെയാണ് മരണം സംഭവിച്ചത്. ആ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നഷ്ടപരിഹാര തുക പര്യാപ്തമല്ല, കുടുംബത്തിൻ്റെ തുടർന്നുള്ള ഉപജീവനത്തിനുള്ള എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് പ്രധാനമായും. മാത്രമല്ല, ഈ 4 മരണങ്ങൾ ആണ്, ഈ രാജുവിൻ്റെ ഉൾപ്പെടെ 4 മരണങ്ങളാണ് ഈ വർഷം ഉണ്ടായത്. നേരത്തെ പടമലയിലെ അജീഷ് കൊല്ലപ്പെട്ടു, പാക്കത്ത് പോൾ കൊല്ലപ്പെട്ടു, തിരുനെല്ലിയിൽ ലക്ഷ്മണൻ കൊല്ലപ്പെട്ടു, അതിനുശേഷം ഇതായിപ്പോൾ രാജു എന്ന പേരും. ഇത്തരത്തിൽ കാട്ടാനാക്രമണങ്ങളിൽ നിരവധി മരണങ്ങൾ വയനാട്ടിൽ സംഭവിക്കുന്നു. അതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ളൊരു കാരണമായി ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം തുടരും എന്നുള്ള തന്നെയാണ് ആളുകൾ പറയുന്നത്. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഇവർക്ക് ജീവിക്കാനുള്ള തരത്തിലുള്ള ഒരു തുക, പര്യാപ്തമായ തുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകണം, സർക്കാർ ജോലി നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വഴിമാറിയിരിക്കുന്നത്. ദേശീയപാത 1 മണിക്കൂറിലേറെയായി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇത് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. ആ ദേശീയപാതയിലാണ്, കല്ലൂർ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് വഴിമാറിയിരിക്കുന്നത്. പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ആളുകൾ ഉന്നയിക്കുന്ന കാര്യം, ആ മേഖലയിലെല്ലാം തന്നെ നിരന്തരം കാട്ടാനശല്യമാണ്. ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രഞ്ചും ഒന്നും തന്നെ ഫലപ്രദമല്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ആ പ്രദേശത്തേക്ക് പോയതാണ്. അപ്പോൾ തന്നെ അവിടെ ട്രഞ്ചും അതോടൊപ്പം തന്നെ ഈ മറ്റ് ഈ വൈദ്യുതി വേലിയും ഒന്നും തന്നെ പര്യാപ്തമല്ല. നിരന്തരം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വഴിമാറാനുള്ള ഒരു സാഹചര്യം. ജനപ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട്, ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. സർവകക്ഷി നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. കാരണം ചെയ്യുന്ന കൃഷിയെല്ലാം നശിപ്പിക്കുന്നു, മനുഷ്യജീവന് പോലും ഭീഷണിയാകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ജനജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വഴിമാറാനുള്ള ഒരു സാഹചര്യമുള്ളത്. ആ
ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഈ മൃതദേഹം ഇവിടെ റോട്ടിൽ വെച്ചുകൊണ്ടുള്ളത്. അതായത് ആംബുലൻസ് ഇവിടെ ഒന്നും അനക്കിയിട്ടില്ല. ഇതിനുശേഷം ഈ ആംബുലൻസ് ഇവിടെ ഇട്ടുകൊണ്ട് തന്നെ ഇതിന് മുന്നിൽ നിന്ന് ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രതിഷേധം ഈ ഇതിൽ തീരുമാനം ഉണ്ടാകും വരെ, ഉചിതമായ തീരുമാനം ഉണ്ടാകും വരെ ഈ പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 മരണങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം. പാക്കത്ത് പോൾ കൊല്ലപ്പെട്ടു, പടമലയിൽ അജീഷ് കൊല്ലപ്പെട്ടു, തിരുനെല്ലിയിൽ ലക്ഷ്മണൻ കൊല്ലപ്പെട്ടു. അതിനു മുമ്പും കാട്ടാന ആക്രമണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് വയനാടിനെ സംബന്ധിച്ച്. മേപ്പാടിയിലടക്കം 4 പേർ നേരത്തെ മരിക്കുന്ന ഒരു സാഹചര്യം മേപ്പാടിയിലടക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാടിറങ്ങി വരുന്ന വന്യജീവികൾ വലിയ രീതിയിൽ ജനജീവിതത്തിന് പ്രതിസന്ധിയാകുന്നു. ഇതിനെ മറികടക്കാനുള്ള ഫലപ്രദമായ ശാശ്വതമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ പുൽപ്പള്ളിയിൽ വലിയൊരു പ്രതിഷേധത്തിന് വഴിമാറി നമ്മൾ കണ്ടതാണ്. അന്ന് പടമലയിൽ അജീഷിൻ്റെ മരണം, അതിൻ്റെ തുടർച്ചയായി പാക്കത്ത് പോളിൻ്റെ മരണം സംഭവിച്ചപ്പോഴാണ് അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. അതിൻ്റെ തുടർച്ച എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധത്തെയും കാണേണ്ടത്. ആളുകളെല്ലാം തന്നെ ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യമായൊരു പരാമർശം രേഖപ്പെടുത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വേണു. സുർജിത്ത്, മന്ത്രി ഒ ആർ കേളു എന്താണ് പറയുന്നത്? സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ വയനാട്ടിൽ നിന്നൊരു മന്ത്രിയുണ്ട്, ഒ ആർ കേളു അവിടെ എത്തിയിരുന്നല്ലോ, പ്രതിഷേധക്കാരെ കണ്ടല്ലോ, എന്താണ് മന്ത്രി പറയുന്നത്? മന്ത്രി ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് മന്ത്രി ഒ ആർ കേളു ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം എത്തിയ ശേഷം അദ്ദേഹം എത്തുന്ന ഘട്ടത്തിൽ ഈ ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ ഈ വീട്ടിലേക്ക് പോയി. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശമുള്ളത്. അദ്ദേഹം വീട്ടിലേക്ക് പോയി, വീട്ടുകാരുമായി സംസാരിച്ചു, ഏറെ സമയം വീട്ടിൽ ചെലവഴിച്ചു. അതിനുശേഷമാണ് മന്ത്രി തിരിച്ചെത്തിയത്. മന്ത്രി തിരിച്ചെത്തിയ ശേഷം ഇവിടെ നടന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇടയിലേക്ക് എത്തി, അവരുമായി സംസാരിച്ചു. ഇതിനിടയിൽ ഐ സി ബാലകൃഷ്ണൻ MLA ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു മന്ത്രി സംസാരിച്ചത്. എന്തായാലും സർവകക്ഷി യോഗം ചേരുന്നു, സർവകക്ഷി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇവർ പ്രധാനമായും മന്ത്രി പറഞ്ഞത്. സർവകക്ഷി യോഗത്തിൽ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. അത് ഏകപക്ഷീയമായി മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയുകയില്ല. സർവകക്ഷി യോഗത്തിൽ ഉയരുന്ന വിഷയങ്ങൾ എന്താണ്, അതിനനുസരിച്ചാകും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മന്ത്രി ഒ ആർ കേളു നമ്മളോട് പങ്കുവച്ചത്. ഇപ്പോൾ യോഗം ചേരുകയാണ്. യോഗം ചേർന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. സർവകക്ഷി നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക, കൂടുതൽ ധനസഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അങ്ങനത്തെ വിഷയങ്ങൾ കൃത്യമായ രീതിയിലുള്ള ചർച്ചയുണ്ടാകും. ആ ചർച്ചയ്ക്ക് ഒടുവിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എവരും. അതിനുശേഷമേ ആ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ അനുവദിക്കുകയുള്ളൂ, കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഡിമാൻഡിലാണ് ഈ ആളുകൾ എല്ലാം തന്നെ ഉള്ളത്. അങ്ങനെ ഈ ആംബുലൻസിന് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോൾ നേരത്തെ പടമലയിലുണ്ടായ സംഭവം, പാക്കത്തുണ്ടായ സംഭവം, തിരുനെല്ലിയിലുണ്ടായ സംഭവം, ഇങ്ങനെ ഈ മരണങ്ങൾ തുടർച്ചയാകുന്ന ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ഇത് തുടരാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വേണു. സുർജിത്ത്, ഈ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ എന്താണ് പറയുന്നത്? ഈ എന്തൊക്കെ ആവശ്യങ്ങളാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്? നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് നൽകണം എന്നുള്ളതാണ്. 50 ലക്ഷം രൂപയാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ഒരു ജോലി നൽകണം, കുടുംബത്തിന് ഒരു അംഗത്തിന് ഒരാൾക്ക് ജോലി നൽകണം എന്നുള്ള തുടങ്ങിയ ആവശ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് വന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. ആളുകൾ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് കരുതുന്നത്. എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് പറഞ്ഞാല് തക്കതായ നഷ്ടപരിഹാരം, 50 ലക്ഷം നഷ്ടപരിഹാരം, 50 ലക്ഷം. പിന്നെ സ്ഥിരം ജോലി, മകന് അതെ, രാജുവിന്റെ മകന് സ്ഥിരം ജോലി. അതാണ് കുടുംബത്തിന്റെ ഒരു അവസ്ഥ. എന്താണ് ഈ കുടുംബത്തിന്? വളരെ മോശമായ അവസ്ഥയുള്ള കുടുംബമാണ്. അവർ കൂലിപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളാണ്. അവർ വളരെ ദാരിദ്ര്യം മുന്നോട്ട് പോയ കുടുംബങ്ങളാണ്. പക്ഷേ ഇത് ഇങ്ങനെ ആ കുടുംബത്തിൽ അപ്പൊ ഒരു അത്താണിയാണ് പോയത്.
ഇപ്പൊ ജോലി കിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബം പല കഷ്ടത്തിലായിരിക്കും. രാജുവിന്റെ ഏട്ടന്റെ മകനാണ് ഇപ്പൊ 5 വർഷമായിട്ട് അരക്ക് താഴെ ആന തട്ടിയിട്ട് അരക്ക് താഴെ തളർന്ന് കിടക്കാണ്. 5 വർഷമായി ഒരു പണിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ആ കാര്യത്തിൽ ഒരു തീരുമാനം വരണം. 5 വർഷം മുമ്പ് ഇവരെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവർ 5 പൈസ കൊടുത്തില്ല. രാജുവിന്റെ കുടുംബത്തിലേക്ക് ഇതേ അവസ്ഥയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. വാക്ക് പാലിക്കാൻ തയ്യാറല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വാക്ക് പാലിക്കാൻ ഒരിക്കലും തയ്യാറാകും. തന്നെയുമല്ല ഈ കൊലയാളിയായാനെ മയക്കു വീട് വെച്ച് പിടിക്കുക. ഈ ഏരിയകളെല്ലാം തന്നെ വനത്താൽ ചുറ്റപ്പെട്ടതാണ്. ഒരു ട്രഞ്ചോ അല്ലാതെ സ്പെൻസിംഗോ ഇങ്ങനെ യാതൊരു സൗകര്യങ്ങളും ഇല്ല. ഈ ഏരിയകളിൽ കാടായിട്ട് വേർതിരിക്കട്ടെ. ഇതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട. ഞങ്ങൾ പിന്നോട്ടല്ല, ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. ഒരു കാരണവശാലും ഇതിന്റെ തക്കതായ ഇതാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യം. കാടും നാടും വേർതിരിക്കുന്ന നടപടിയിലേക്ക് കടക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പ്രതിഷേധം ഇവിടെ വയനാട് ജില്ലയിൽ നിരവധി ആളുകൾ ഇതുപോലുള്ള അപകടങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. പാവപ്പെട്ട ഇവിടെയുള്ള ട്രൈബ്സ് ഉൾപ്പെടെയുള്ള ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ കാട്ടാനകളും കാട്ടുപന്നികളും കാട്ടുപോത്തുകളും മേയുകയാണ്. ഇതിനു വേണ്ട ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്ന നടപടികൾ ഇവിടെയുള്ള ഭരണകർത്താക്കളിൽ നിന്നും ഉണ്ടായാലും നിർബന്ധമാണ്. എന്തായാലും ഈ ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നു. ജനകീയ സമരത്തിന് അത്തരത്തിൽ തന്നെയാണ് ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് നൽകണം. മാത്രമല്ല കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാനുള്ള നടപടിയിലേക്ക് കടക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല 5 വർഷം മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വാസുവുണ്ട്, വാസുവിൻ്റെ മകൻ ബിജുവിനെ കാട്ടാന ആക്രമിച്ചത്. ബിജുവിനെ കാട്ടാന ആക്രമിച്ച ശേഷം ശരീരം അരയ്ക്ക് താഴെ തളർന്ന നിലയിലാണ് ഈ ബിജു ഉള്ളത്. എന്നിട്ട് പോലും 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ ഉന്നയിക്കുന്നു. ഇതെല്ലാം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മൃതദേഹം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വഴിമാറുന്ന സാഹചര്യമുള്ളത്. ഏതാണ്ട് 1 മണിക്കൂറിലേറെയായി ഗതാഗതം ദേശീയപാതയിൽ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. ഈ തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വേണു ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഈ മേഖല വഴിമാറിയിരിക്കുന്നത്. നേരത്തെ പടമലയിൽ അജീഷിൻ്റെ അനുഭവം, പാക്കത്ത് പോളിൻ്റെ അനുഭവം, തിരുനെല്ലിയിൽ ലക്ഷ്മണൻ്റെ അനുഭവം, അതിനു മുമ്പും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി പേരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലം കൂടി വയനാടിനുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് ജനങ്ങൾ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ് വേണു. സുർജിത്ത്, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെ പറ്റി എന്താണ് പറയുന്നത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് 10 ലക്ഷം രൂപയാണ് ഇങ്ങനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ നൽകുന്ന ധനസഹായം. ആ ധനസഹായത്തിനപ്പുറത്തേക്ക് കൊടുക്കാൻ തയ്യാറാകുമോ, അത് വേണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അത് കൊടുക്കാൻ വനംവകുപ്പ് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനമെടുക്കേണ്ടത്. മന്ത്രി ഇവിടെയുണ്ട്. ഈ ജില്ലയുടെ പ്രധാനമായും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ORKEDU ഇവിടെയുണ്ട്. ജില്ലയുടെ മന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരം ചർച്ചകൾ ഈ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇവിടെ നടക്കുന്നത് ജനകീയ സമരമാണ്. നാട്ടുകാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണകർത്താക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ നഷ്ടപരിഹാരം എന്നുള്ള ആവശ്യം തന്നെയാണ്. ആ ആവശ്യത്തിലൂന്നിയാണ് ഇത്തരത്തിലൊരു സമരത്തിന് ഈ മേഖല വഴിമാറിയിരിക്കുന്നത്. പൂർണ്ണമായും ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. നേരത്തെ 5 വർഷം മുമ്പാണ് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട രാജുവിൻ്റെ സഹോദരൻ വാസുവിൻ്റെ മകൻ ബിജുവിനെ കാട്ടാന ആക്രമിച്ചത്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ അരയ്ക്കു താഴ്ഭാഗം പൂർണ്ണമായും തളർന്ന നിലയിലാണ്. അത് തളർന്ന നിലയിലാണ് ഈ ശരീരമുള്ളത്. എന്തായാലും ആ അദ്ദേഹത്തിന് പോലും നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു പ്രതിഷേധത്തോടെയാണ് വ്യക്തമായ തീരുമാനം കറക്റ്റ് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ നിർത്തൂല. സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ ആരോ പറ്റ അവസ്ഥയാണ്. മൃഗങ്ങളെ കൊണ്ട് 5 മണിയായ വീടുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പറ്റ മോശമാണ്. ഈ സംഭവം തന്നെ 6-7 മണിക്കാണ് നടക്കുന്നത്. ആ 6-7 മണിക്കാണ് നടക്കുന്നത് ഈ സംഭവം. ഇതുവരെ ഒരു ഫോറസ്റ്റുകാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല.
ഇവര് വന്ന് റൂമുകളിലിരുന്ന് ചർച്ച നടത്തിയിട്ട് വെറുതെ മോഹന വാഗ്ദാനം കൊടുത്ത് പോവുകയാണ്. ഇതുവരെ ഒരു തീരുമാനത്തെ ഇവിടെ ഇതിന്റെ മുമ്പ് ഇതേപോലെ ചർച്ച നടത്തി പോയിട്ടുണ്ട്. ഒന്നിനും വ്യക്തമായൊരു തീരുമാനമായില്ല. ജോലി കൊടുക്കാൻ താൽക്കാലിക ജോലി കൊടുക്കും, അത് പറ്റില്ല. ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനം ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് പറയണം, എന്നിട്ടേ സമരം പിൻവലിക്കുന്നുള്ളൂ. താൽക്കാലികമായ ജോലി എന്നുള്ള പ്രതിവിധിയല്ല, അതിനപ്പുറത്തേക്ക് സ്ഥിരം ജോലി, സർക്കാർ ജോലി നൽകണം കുടുംബത്തിലെ ഒരാൾക്ക് എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാര തുക കൃത്യമായ രീതിയിൽ വർധന വേണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നു. കനത്ത രീതിയിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഒപ്പം ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ച അനുഭവമാണുള്ളത്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ ആയി ഇത്തരത്തിൽ പ്രതിഷേധം തുടങ്ങിയിട്ട്. ഇതിനിടയിലാണ് മന്ത്രി ഒ ആർ കേളു ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് മന്ത്രി ഒ ആർ കേളു ഇവിടേക്ക് എത്തിയത്. തുടർന്ന് വീണ്ടും ജനങ്ങളുമായി ചർച്ച നടത്തി. ഇവിടുത്തെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. ഈ സർവകക്ഷി യോഗം ചേരും. സർവകക്ഷി യോഗത്തിന്റെ ഭാഗമായി എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം അനുസരിച്ച് ഇവിടെ വന്നൊരു പ്രഖ്യാപനം നടത്തും. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്, വയനാട്ടിലെ കല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ രാജു കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ ജനകീയ പ്രതിഷേധമാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴേ സർവകക്ഷി യോഗം നടക്കുകയാണ്. അതിനുശേഷം തീരുമാനങ്ങൾ അറിയാൻ കഴിയും.